ഹായ്, എൻ്റെ കൂടെയുള്ള കടുവയെ ശ്രദ്ധിക്കൂ. ഇത് റിയലല്ല കേട്ടോ, 3D ആണ്. ഇപ്പോൾ ഗൂഗിളിൽ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഏതൊക്കെ ഫോണിലൊക്കെ സപ്പോർട്ട് ചെയ്യും നോക്കാം. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ പോവുകയാണ്, എയർ സപ്പോർട്ട് ഫോൺസ്. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് എയർ കോർ സപ്പോർട്ട് ഡിവൈസ് നോക്കാം. അപ്പോൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ ഫോണിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇതിൽ നമുക്ക് താഴോട്ട് പോയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ആൻഡ്രോയിഡ് സെറ്റിലും പറ്റും, ആപ്പിളിൽ സാധിക്കും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആപ്പിൾ സെറ്റിലാണ് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ ഓരോ ഫോണിൻ്റെയും അതിലെ CPU GPU ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഹുവായിൻ്റെ ഫോണിൽ പറ്റും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് സ്പീഡായി പോയി തോന്നുന്നുണ്ട്. LG ഒരുവിധ മിക്ക സെറ്റിലും പറ്റും. ഇത് ഗൂഗിളിൽ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ജസ്റ്റ് ടൈഗർ എന്നു സെർച്ച് ചെയ്താൽ ശരിക്കും നമുക്കൊരു 3D ലോന്നൊരു കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഏത് പ്രതലത്തിലേക്ക് ഫോണ് ആംഗിൾ വെക്കുന്ന അതിൽ ഇതിൽ വന്ന് നമുക്ക് സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് റിയൽ ഒരു ടൈഗർ നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ സാംസങ് എത്തി, സാംസങ്ങിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ അങ്ങ് മനസ്സിലാവും. സോണി ഉണ്ട്, അതുപോലെ ഓപ്പോ, വിവോ, ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി പോയിട്ട് നമുക്ക് ടൈഗർ എന്നടിച്ചു കൊടുക്കാം. ടൈഗർ എന്നടിച്ചപ്പോൾ നമ്മൾ ടൈഗറിൻ്റെ ഫോട്ടോ തന്നു. ഇതാ കണ്ടില്ലേ, വ്യൂ ഇൻ 3D. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ഉടനെ, ഇപ്പോൾ ഇത് ആപ്പിൾ ഫോൺ ആയത് കാരണം അതിൽ നമുക്ക് പെട്ടെന്ന് വന്നു. ആൻഡ്രോയിഡ് ആകുമ്പോൾ അതിന് വേറെ ഫെസിലിറ്റീസുകൾ വരുന്നുണ്ട്, അത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇതുപോലത്തെ 3D ആണ് നമുക്ക് കാണാൻ പറ്റുക. അത് നമ്മൾ എല്ലാ ദിശയിലേക്കും ചിരിക്കാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, സൂമിങ് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടും. കണ്ടില്ലേ, നമുക്ക് സൈസ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് വലുതാക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെറുതാക്കാനും ഒക്കെ പറ്റും. ഇനി നമുക്ക് വേറൊന്ന് ചൂസ് ചെയ്ത് നോക്കാം, ഒരു ഡോഗിനെ നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ ഈ 3D ഇൻ വ്യൂ ഇൻ 3D എന്നുണ്ടാവും. അതിലിപ്പോൾ നമുക്കൊരു നായക്കുട്ടിയെ കണ്ടു. അപ്പോൾ അതിന് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യാണ്, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യും. ഫോൺ ഒരേ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനെ ചലിപ്പിക്കാൻ പറ്റും. ഇത് ഈ ടൈമിൽ വീട്ടിലിരുന്ന് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നല്ലൊരു എൻജോയ് ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തൊരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നന്നായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ ലയൺ അടിച്ച് നോക്കാം. ലയൺ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കണ്ടില്ലേ, സിംഹത്തെ കിട്ടി. ഇതുപോലെ വരും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സ്പേസിൽ സ്കാനിങ് ടൈം എടുക്കും. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് സൂം ചെയ്ത് വലുതാക്കാൻ പറ്റും. കണ്ടില്ലേ, എനിക്ക് തോന്നുന്ന സിംഹത്തിനെക്കാട്ടി ഏറ്റവും ഒന്നും കൂടി കാണാൻ റിയാലിറ്റിക്ക് തോന്നുന്ന ടൈഗറും ഡോഗും ഒക്കെയാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫോണിലുള്ള ഇങ്ങനത്തെ അപ്ലിക്കേഷനെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്താൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.